ഇടവൻ കണ്ണീർ തൂകുമ്പോൾ നാഥൻ നല്ലവൻ എന്നെ വീഴാതെ കാക്കും യേശു നല്ലവൻ. ക്രിസ്തുവിൽ എൻ്റെ ബഹുമാന്യ പ്രേക്ഷകർക്ക് പ്ലറോമ ടി വിയിലേക്ക് പ്രത്യേകമായ സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കുമെന്ന ദൈവവചന ധ്യാന പരമ്പരയുടെ 311-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മെ ക്രിസ്തുവിൽ എപ്പോഴും ദൈവോത്സവമായി നടത്തുന്ന കർത്താവ് ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, ജീവിതത്തിൻ്റെ വേദനകൾ, ഞെരുക്കങ്ങൾ, ആരോടും പറയുവാൻ കഴിയാത്ത വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട്. ആ സമയത്തെല്ലാം നാം ഭയപ്പെടാറുണ്ട്, ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ ഈ കോവിഡ് കാലത്തും അത് വളരെ അധികമായി നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ ഈ കഴിഞ്ഞ 310 എപ്പിസോഡുകളിൽ തുടർമാനമായി ഭയപ്പെടരുത്, നാം അതിജീവിക്കും എന്ന ദൈവവചനത്തിൻ്റെ ഒരു സന്ദേശം വിവിധ മാധ്യമങ്ങളിലൂടെ മാർഗങ്ങളിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരിൽ എത്തിക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ 311-ാമത്തെ എപ്പിസോഡിലെ വചന ചിന്തയിലേക്ക് പ്രവേശിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ നാം ഒന്നിച്ച് ചിന്തിച്ചത് ഭയത്തിന്റെ ഉൽപ്പന്നമായ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കാം, അതിനെക്കുറിച്ച് നാം പല കാര്യങ്ങൾ ഉറപ്പിച്ചതിന്റെ 4-ാമത്തെ ടോപ്പിക്കാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ദൈവിക വഴികളെ കുറിച്ച് ബോധ്യമുള്ളവരാകുക എന്നുള്ളതാണ്. അതിൽ നാം പല ദൈവഭക്തന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവം നമുക്ക് സാവകാശം തന്നിട്ടുണ്ട്. ഇപ്പോൾ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് തിരുവചനത്തിലെ ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യമാണ്. അതിവിടെ ഒന്ന് വായിക്കട്ടെ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. വളരെ ആവലാതികൾ പറയുകയും ആവലാതിയുടെ പെട്ടി തുറന്ന് പല കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രവചനമാണ് നമുക്ക് ഹബക്കൂക്കിന്റെ പ്രവചനമായി ദർശിക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ തുടക്കം തന്നെ നമുക്കറിയാം, യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ നോക്കണം, അയ്യം വിളിക്കുക എന്നൊക്കെ പറയുന്നത് മലയാള മതത്തിൽ ഒരു കഷ്ടതയുടെ അങ്ങേ അറ്റത്ത് എത്തി നിന്ന് ഉള്ള ഒരു ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു പദപ്രയോഗമാണ് അയ്യം വിളി എന്നൊക്കെ പറയുന്ന ആ പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നീട് അതിനെ തുടർന്നുള്ള ഹബക്കൂക്കിന്റെ പ്രവചനത്തിന്റെ ഓരോ ഭാഗങ്ങളും വായിക്കുമ്പോൾ നമുക്ക് അതിന് തത്തുല്യമായ വാക്കുകളാണ് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്ന് എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കുക. അപ്പോ അപ്പോഴും 2-ാം അധ്യായം വന്നപ്പോഴും ആവലാതിക്കൊരു കുറവ് വന്നിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ അയ്യം വിളിക്കുന്ന ഒരു മനുഷ്യനായി നമുക്ക് ആ ചിത്രീകരണം കാണാം. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ തന്റെ ആവലാതിയെ കുറിച്ച് എന്താണ് എന്ന് അറിയുവാൻ കാംക്ഷിക്കുന്ന ഒരു 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 അനുഭവമാണ് നമുക്ക് അവിടെ ദൃശ്യമാകുന്നത്. അടുത്തത് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം എന്ന് പറയുന്നു. അവിടെയും നമുക്കറിയാം ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ഒക്കെ നമുക്ക് അവിടെ ദർശിക്കുവാനായി കഴിയുന്നുണ്ട്. ഇവിടെ ഈ 3 അധ്യായങ്ങളും തുടങ്ങുമ്പോൾ നമുക്ക് വേദനാജനകമായ, ആശങ്കാജനകമായ, ഭയകരമായ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ദർശിക്കുവാൻ കഴിയുന്നത്. എന്നാൽ 3-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ 18-ാം വാക്യം നാം വായിച്ച കുറി വാക്യം, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അതിന്റെ തൊട്ടുമുമ്പത്തെ വാക്യം, അത്തിവൃക്ഷം തളർക്കയില്ല, മുന്തിരിവള്ളിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൽ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കയില്ല. അപ്പം പഴയ നിയമകാലത്തെ ഒരു ഇസ്രായേലിനെ സംബന്ധിച്ച് അവന്റെ സമസ്ത മേഖലകൾ നശിച്ചു പോകുന്നത് പോലെയുള്ള ഒരു ചിത്രീകരണമാണ് നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. അത്തി, മുന്തിരി, ഒലിവ്, നിലങ്ങൾ, ആട്ടിൻകൂട്ടം,
ഗോശാല അവിടെയൊക്കെ, അല്ലെങ്കിൽ ഈ ഇതെല്ലാം ഇസ്രായേലിനെ സംബന്ധിച്ച്, അന്നത്തെ യഹൂദനെ സംബന്ധിച്ച് അവരുടെ ഭൗതികമായ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സുകളാണ് ഇവയെല്ലാം തന്നെ. അവരുടെ ആഹാര കാര്യങ്ങൾ, അവരുടെ എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ചുരുക്കത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഒരു പക്ഷേ ഈ സന്ദേശം പല മേഖലകളിൽ നിന്ന് ദേവദാസന്മാരുടെ കേട്ടിട്ടുണ്ടാകും, അത് സത്യമാണ്. ഇന്ന് നിങ്ങളെ അറിയിക്കുവാൻ ദൈവാത്മാവിന്റെ നിയോഗം എനിക്കുണ്ടായിരിക്കുന്നത് ഈ വചനത്തിൽ നിന്നാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളും നമ്മുടെ മുമ്പിൽ നിന്ന് ദോഷകരമായ നിലയിൽ വഴിയടയുന്ന നിമിഷം എല്ലാ മേഖലകളിലെയും വഴികൾ അടയുന്നു എന്ന് തോന്നിയാലും, അല്ല വഴി അടഞ്ഞു പോയാലും, ഈ കോവിഡ് കാലം അങ്ങനെ സംഭവിച്ച ധാരാളം പ്രിയപ്പെട്ടവർ ഉണ്ട്. അത് രോഗം വന്ന പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ചിന്ത ഇതോടുകൂടെ അസ്തമിച്ചോ? ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, അത് ശാരീരികമായ വേദനകൾ, ഈ കോവിഡ് കാലത്ത് കോവിഡിന്റെ രോഗം ബാധിച്ച് ഭാരത്തിലിരിക്കുന്നവരോടും എനിക്ക് സന്ദേശം നൽകാനുണ്ട്. നിങ്ങൾ ഭയപ്പെടരുത്. സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യേകമായ കരവലയത്തിന്റെ കീഴിലാണ് നിങ്ങൾ എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലുമായിക്കൊള്ളട്ടെ, സമസ്ത മേഖലകളും വഴിയടഞ്ഞോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യം പ്രിയ സഹോദര സഹോദരി നിങ്ങൾക്കുണ്ടെങ്കിൽ, ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, എല്ലാം അടഞ്ഞുപോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാലും, അല്ല അടഞ്ഞാലും, യഹോവയിൽ ആനന്ദിച്ച ഹബക്കൂക്കിനെ പോലെ ക്രിസ്തുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൽ ആശ്രയിച്ച് ആ കർത്താവിൽ ആനന്ദിക്ക്. ദൈവം ദോഷമായിട്ടൊന്നും നമുക്ക് ചെയ്യുന്നില്ല, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അടഞ്ഞ വഴികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു പ്രത്യേക ഉദ്യമമാണ് എന്ന് മനസ്സിലാക്കും. ദൈവത്തിന് മഹത്വം കൊടുക്ക്, അതിജീവിക്കും, ദൈവകൃപ ധാരാളം കർത്താവ് പകരുമെന്ന ദൈവിക ദൂത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നൽകിക്കൊണ്ട് 311-ാമത്തെ എപ്പിസോഡിന് പ്രാർത്ഥനാപൂർവം വിരാമം കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. സ്വർഗപിതാവേ, വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കും, അത് ശാരീരികമോ മാനസികമോ ആത്മീകമോ ഭൗതികമോ ആണ്. ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കർത്താവിൽ ആശ്രയിക്കുവാൻ, കർത്താവിൽ സന്തോഷിക്കുവാനുമുള്ള ദൈവകൃപ നൽകണമേ. ഈ പ്രതിസന്ധി അതിജീവിക്കുവാനുള്ള പ്രത്യേക ശക്തി ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ച് ബലത്തോടെ നിർത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാനാഥ, ഭയപ്പെടരുത്, നാം അതിജീവിക്കും. യേശു നല്ലവൻ, 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 യേശു നല്ലവൻ.